പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ക്രിസ്മസാണ്. ലോകത്തിന് മുഴുവൻ സമാധാനവും ശാന്തിയും നൽകിക്കൊണ്ട് ദൈവപുത്രനായ യേശോ മനുഷ്യനായി അവതരിച്ച ആ വലിയ ചരിത്ര സംഭവത്തെ ഇന്നും പുതുമകിടാതെ ലോകം അനുസ്മരിക്കുകയാണ്. കർത്താവിൻ്റെ ആഗമനത്തിൽ നൽകപ്പെട്ട വലിയ സന്ദേശം ഇതായിരുന്നു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ശാന്തിയും. ലോകത്തിന് മുഴുവൻ സമാധാനം കൊടുത്ത, ലോകത്തിന് ശാന്തിയുടെ അനുഭവം കൊടുത്ത ആഗമനമായിരുന്നു ഈശോയുടേത്. ഇന്ന് ഈ ലോകത്തിൽ എല്ലാ ക്രൈസ്തവർക്കും നിർവഹിക്കാനുള്ള ദൗത്യം ഈ സന്ദേശത്തിൽ ഉൾച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ലോകത്തിൽ എവിടെ നോക്കിയാലും അസ്വസ്ഥതകളുടെയും അശാന്തിയുടെയും അനുഭവങ്ങൾ കാണാൻ പറ്റും. അത് എല്ലാ രാജ്യത്തും അപ്രകാരമാണ്. മനുഷ്യരെല്ലാവരും തന്നെ വിവിധങ്ങളായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നതാണ്. നമ്മളേതൊരു സാധാരണ ആളോട് ചോദിച്ചാലും ആ ആളുടെ ഉള്ളിൽ നീറുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവും. പത്രമാധ്യമങ്ങളിലൂടെ നാം വാർത്തകൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, അത് സമ്പന്ന രാജ്യങ്ങളാണെങ്കിലും ദരിദ്ര രാജ്യങ്ങളാണെങ്കിലും, അവിടെയെല്ലാം ധാരാളം അസ്വസ്ഥതകളുടെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ സമീപകാലത്ത് റോമിൽ വച്ച് പുതുതായി മെത്രാഭിഷേകം സ്വീകരിച്ച മെത്രാന്മാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് പോയി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, യൂറോപ്പിൽ നിന്നും, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മെത്രാന്മാർ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ചില ഗ്രൂപ്പ് ചർച്ചകളിലും മറ്റ് പങ്കുവയ്ക്കുകളിലൊക്കെ വരികയുണ്ടായി. അപ്പോൾ അവരോരോരുത്തരും അവരവരുടെ രാജ്യങ്ങളിൽ അവരഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വീക്ഷണം ഇതാണ്. ഞാനിവിടെ ഈ രാജ്യത്ത് ഇന്ത്യയിൽ നിന്ന് ചെല്ലുമ്പോൾ എനിക്കെൻ്റെതായ ദുഃഖങ്ങളും ആകുലതകളുമൊക്കെ പങ്കുവയ്ക്കാനുള്ളപ്പോൾ മറ്റു രാജ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ ദുഃഖങ്ങൾ, വേദനകളൊക്കെ പങ്കുവയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യം ഇതാണ്: ഞാൻ വ്യക്തിപരമായി അഭിമുഖീകരിക്കുന്ന അസ്വസ്ഥത എന്ന് പറയുമ്പോൾ അതെൻ്റെത് മാത്രമല്ല, ഇതുപോലുള്ള അസ്വസ്ഥതകൾ എല്ലാ ആളുകൾക്കും ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഓരോ വ്യക്തിയും ധ്യാനിക്കേണ്ട ഒരു ചിന്ത ഇതാണ്: നമുക്കെല്ലാവർക്കും സമാധാനവും ശാന്തിയും ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുക. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അത്യുന്നതനായ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ടുള്ള, സമാധാനത്തോടും ശാന്തിയോടും കൂടി ജീവിക്കാനുള്ള ഒരു അവസ്ഥ സംജാതമാകുന്നത്. അതാണ് ഈശോ ലോകത്തിന് സമ്മാനിച്ചത്. ഈശോയുടെ ആഗമനം വഴി അവിടുന്ന് ലോകത്തിന് കൊടുത്ത സന്ദേശമെന്ന് പറയുന്നതാണ്: ഈശോ പഠിപ്പിച്ച വഴിയിലൂടെ സഞ്ചരിക്കുക, ഈശോ കാട്ടിത്തന്ന മാതൃക അനുകരിക്കുക. അതാണ് ലോകത്തിൽ സമാധാനപൂർവകമായി ജീവിക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗമെന്ന് പറയുന്നത്. എന്നാൽ ഈ ക്രിസ്മസിന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഇതാണ്: നാം ക്രിസ്മസിൻ്റെതായിട്ടുള്ള എത്രമാത്രം ആഘോഷ പരിപാടികൾ ക്രമീകരിച്ചാലും ഇതെല്ലാം ഒരു ബാഹ്യമായ ചടങ്ങായിട്ട് തീരുകയാണ്. ആന്തരികമായി നാം ഇപ്രകാരമാണ് ചിന്തിക്കേണ്ടത്:
ഈശോ അസ്വസ്ഥതകൾ നിറഞ്ഞു നിന്ന ലോകത്തിന് സമാധാനവും ശാന്തിയും കൊടുക്കാൻ വന്നു. അത് തൻ്റെ തന്നെ ജീവിതത്തിൽ അവിടുന്ന് നിറവേറ്റിയതും കഠിനമായ പീഡനങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടാണ്. അവിടെ നമുക്കും നാം കഠിനമായ വേദനകളിലൂടെയും ആകുലതകളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും കടന്നു പോകുമ്പോഴും ഈ ഒരു സമാധാനത്തിൻ്റെ ഇതായിട്ടുള്ള അനുഭവം എല്ലാവർക്കും കൊടുക്കാനായിട്ട് കഴിയുമ്പോൾ ഓരോ ദിവസവും അതൊരു ക്രിസ്മസായിട്ട് തിരുകയാണ്. അങ്ങനെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വക്താക്കളായി എക്കാലവും നിലനിൽക്കാനായിട്ടുള്ള കൃപ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. Thank you.